ഹായ്, നമ്മളിന്ന് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ബേർഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഡ്രോങ്കയാണ്. കാക്കത്തമ്പുരാട്ടി അല്ലെങ്കിൽ ആനറാഞ്ചി എന്നൊക്കെ ഇതിനറിയപ്പെടാറുണ്ട്. കാക്കയെപ്പോലെ കറുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാകാം ഇതിനെ കാക്കത്തമ്പുരാട്ടി എന്ന് പറയുന്നത്. ഇപ്പം ഓൾറെഡി ഞാനതിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഇനി അധികം സംസാരിക്കാതെ നമുക്ക് കുറച്ച് ചിത്രങ്ങളും കുറച്ച് വീഡിയോസും എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ലെറ്റ്സ് സീ. അപ്പം ഈ ബ്ലാക്ക് ഡ്രോങ്കയ്ക്ക് ആനറാഞ്ചി എന്നൊരു പേര് ഇവിടെ ഉണ്ട്. അപ്പം ഈ പേര് വരാൻ കാരണം കാടുകളിൽ ഇവയെ ആനയെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ആന കാട്ടുപുത്ത് തുടങ്ങിയ സസ്യ ഭോഗികളായ ജീവികളെ ചുറ്റിപ്പറ്റി ഇവയെ കാണാറുണ്ട്. അപ്പം അവർ പുല്ല് കഴിക്കുന്ന സമയത്ത് ആ പുല്ലിൻ്റെ ഇടയിലുള്ള ചെറിയ പ്രാണികളും തുമ്പികൾ തുടങ്ങിയവയൊക്കെ പറക്കും. അപ്പോൾ ഈ പറക്കുന്ന സമയത്ത് ഇവ അവയെ ഭക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആനയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാകാം ഇവയ്ക്ക് ആനറാഞ്ചി എന്നൊരു പേര് വരാൻ കാരണം. അതുപോലെ തന്നെ ഇവ നമ്മുടെ ഈ പാടത്ത് പശുവിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഈ പ്രാണികൾ കൂടുതലുള്ള ഏരിയകളിൽ ഇവയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉയരം കൂടിയ അല്ലെങ്കിൽ ഒരു കമ്പിലോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ മേളിലോ ഇരുന്ന് ഇവ ചുറ്റുപാട് നിരീക്ഷിക്കുകയും പറക്കുന്ന പ്രാണികളെ അവർ കണ്ടെത്തിയിട്ട് അതിനെ പോയി അറ്റാക്ക് ചെയ്ത് കഴിക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ കഴിക്കുകയാണെങ്കിലും ഇത്തരം ജീവികൾ അതിനെ അറ്റാക്ക് ചെയ്ത് അതിൻ്റെ ചുണ്ടിൽ കൊത്തി വയ്ക്കുകയാണെങ്കിലും ഇത് കഴിക്കുന്നത് അത് എവിടെ നിന്നാണോ പറന്നു പോയിരുന്നത് അവിടെ തന്നെ നോർമലി അവിടെ തന്നെ തിരിച്ചു വരും. അവിടെ തിരിച്ചു വന്നിരുന്ന അവിടെ ഇരുന്നിട്ടായിരിക്കും ഇത് കഴിക്കുന്നത്. അപ്പം ആ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുണ്ടിൻ്റെ അറ്റത്ത് നിന്ന് വായിൽ അകത്തോട്ട് എറിയുന്ന ഒരു ടോസിങ് സീൻ ഉണ്ടായിരിക്കും. അപ്പം അത്തരം ഒരു ആക്ഷൻ ചിത്രം കിട്ടുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുന്ന ലക്കി ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് നല്ലൊരു ബ്ലർ ബാക്ക്ഗ്രൗണ്ട് കിട്ടുക എന്നുള്ളത്. രണ്ട് റീസണാണ് മെയിനായിട്ട്. ഒന്ന്, നമ്മൾ യൂസ് ചെയ്യുന്ന എഫ് സ്റ്റോപ്പ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റും ഒബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റും ഒബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഡിസ്റ്റൻസും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് ആ ബ്ലർ എഫക്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും പറയുന്നത് മാക്സിമം നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഐ ലെവലിൽ ക്യാമറ വെച്ച് അതിൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല ബ്ലറായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ഈ ഡ്രോങ്കോയുടെ ഈ ഒരു ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കോമ്പോസിഷൻ എന്ന് പറയുന്നത് സ്കൈ വരുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഞാൻ കഴിവതും അവോയ്ഡ് ചെയ്യുകയാണ്. കാര്യം ഡ്രോങ്കോ നല്ല ബ്ലാക്കായിട്ടുള്ളൊരു ബേർഡാണ്, സ്കൈ വന്നിട്ട് വൈറ്റാണ്. അപ്പം ഒരു നല്ലൊരു കോമ്പോസിഷൻ എനിക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ വരുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യുകയും
അത്യാവശ്യം നമുക്ക് നല്ല ചിത്രങ്ങൾ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറേ ചിത്രങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അപ്പം ഇത്തരത്തിലുള്ള കോമ്പോസിഷൻസ് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ എടുക്കുന്ന സ്പീഷീസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ നിറത്തിനെയും അതിൻ്റെ സ്വഭാവത്തിനെയും ബേസ് ചെയ്തിട്ട് നല്ല കോമ്പോസിഷൻസ് നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ഓഫ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്പീഷീസിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ദയവായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുക. തീർച്ചയായും നമ്മളൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. എൻ്റെ കൂടുതൽ ചിത്രങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് സോഷ്യൽ മീഡിയയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് വിസിറ്റ് ചെയ്യുക. അപ്പം നമുക്കെല്ലാവർക്കും ഉടൻ തന്നെ കാണാം.